അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കൂട്ടുകാരെ, മാളിയായ ഫീല് മബ്നിയാകുന്നതും അതിൻ്റെ മബ്നിയാകുന്ന വ്യത്യസ്ത അവസ്ഥകളുമാണ്. ഫത്ഹിൻ്റെ മേൽ മബ്നി, സുക്കൂൻ്റെ മേൽ മബ്നി, ളമ്മിൻ്റെ മേൽ മബ്നി, ഇങ്ങനെയൊക്കെ. ഇനി നമുക്ക് മുദാരി ആയ ഫീലും അതുപോലെ തന്നെ അമ്രു ഫീലുമാണ് ചർച്ച ചെയ്യാനുള്ളത്. നമുക്ക് ആദ്യം അമ്രു ഫീലിനെ കുറിച്ച് ചർച്ച ചെയ്യാം. കാരണം അമ്രു ഫീൽ മുഴുവൻ മബ്നിയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മുദാരി പിന്നെ അയൽ മബ്നിയും മുഅറബുമുണ്ട്. അപ്പോൾ നമുക്ക് അമ്രു ഫീലിനെ കുറിച്ച് ചർച്ച ചെയ്യാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബോർഡൊന്ന് നോക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു ഫീലിൻ്റെ അമ്രു എടുക്കുക. ആര് പറഞ്ഞാലും വേണ്ടില്ല, ഒരാളൊരു അമ്രു ഫീൽ പറഞ്ഞാൽ മതി. ഓക്കെ, ആരും പറയാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഇപ്പോൾ ഇജ്തഹദ എന്നുള്ള ഈ നമ്പർ എന്തായിരിക്കും? ഇജ്തഹദ, ഇജ്തഹദ, യജ്തഹിദു, ഇജ്തഹിദ്. അമ്രെടുക്കുന്നതൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്നും ഇനി ഇവിടെ പറയില്ല. ഇജ്തഹിദ്, ഇജ്തഹിദ്. ഇജ്തഹദ എന്നുള്ളത് യജ്തഹിദു എന്ന മുദാരി വരും, തജ്തഹിദു. അപ്പോൾ തജ്തഹിദു എന്ന് എന്ത് വരും? ഇജ്തഹിദ്. തജ്തഹിദാനി എന്നുള്ള നമ്പർ എന്ത് വരും? ഇജ്തഹിദ, ഇജ്തഹിദ, ഇജ്തഹിദ. തജ്തഹിദൂന എന്ന നമ്പർ എന്ത് വരും? ഇജ്തഹിദു, ഇജ്തഹിദു. തജ്തഹിദീന, നീ ഒരു സ്ത്രീ അധ്വാനിക്കുന്നു. അപ്പോൾ നീ ഒരു സ്ത്രീ അധ്വാനിക്കുക എന്ന് എങ്ങനെ പറയാം? ഇജ്തഹിദി. ഇജ്തഹിദ, ഇജ്തഹിദിന. തജ്തഹിദിന എന്നുള്ളത് ഇജ്തഹിദിന. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കൂ. ഇജ്തഹിദ് എന്ന് പറയുമ്പം അവിടെ ഒന്നും ചേർന്നിട്ടില്ല, അലിഫുൽ ഇസ്നൈന് ചേർന്നിട്ടില്ല. അതുപോലെ തന്നെ നൂനുൻ നിസ്വ ചേർന്നിട്ടില്ല, വാവുൽ ജമാഅത്ത് ചേർന്നിട്ടില്ല. ഒന്നും ചേരാത്തത് കൊണ്ട് അതെന്തിൻ്റെ മേൽ മബ്നിയായിരിക്കും? സുക്കൂൻ്റെ മേൽ മബ്നിയായിരിക്കും. ഇങ്ങനെ തന്നെയാണ് എല്ലാ അമ്രഫീലും. ഏത് അമ്രഫീൽ എടുത്താലും അതിൽ അലിഫുൽ ഇസ്നൈനിയോ നൂനുൻ നിസ്വയോ അങ്ങനെ ഒന്നും ചേർന്നിട്ടില്ലെങ്കിൽ അത് സുക്കൂൻ്റെ മേൽ മബ്നിയായിരിക്കും. ഉദാഹരണം എടുത്തോളൂ, ഇർക്കബ് ഉണ്ടോ? ഇർക്കബ്, റക്കിബ ഇർക്കബ്, ഇർക്കബ്. ദറസ യദ്റുസു, ഉദ്റുസ്. നസറ യൻസുറു, തൻസുറു, ഉൻസുർ. ഖാമ യഖൂമു, തഖൂമു, ഖും. ഇങ്ങനെ ഏത് അമ്ര എടുത്താലും കേട്ടോ അതെന്തായിരിക്കും? സുക്കൂൻ്റെ മേൽ മബ്നിയായിരിക്കും. ഇനി അലിഫുൽ ഇസ്നൈനി ചേർന്നാലോ? ഒക്കെ ചേരുമ്പോൾ അവിടെ നൂനിനെ കളയാ ചെയ്യുക. തജ്തഹിദാനി എന്നുള്ളതിനെ നൂനിനെ കളഞ്ഞു അല്ലേ. തജ്തഹിദാനി എന്നുള്ളത് നമ്മൾ എടുക്കുമ്പോൾ ഇജ്തഹിദാനി എന്ന് പറയുന്നില്ല, പകരം അവിടെ നൂനിനെ കളയാ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നൂനിനെ കളയലിൻ്റെ മേൽ എന്താണ്? മബ്നിയാണ്. ഇജ്തഹിദൂന, അവിടെയും തജ്തഹിദൂന. അവർ അനേകം പുരുഷന്മാർ അധ്വാനിക്കുന്നു. അപ്പോൾ നിങ്ങൾ അനേകം പുരുഷന്മാർ അധ്വാനിക്കുക, അതിനാണല്ലോ ഇജ്തഹിദു എന്ന് പറഞ്ഞത്, ഇജ്തഹിദു കേട്ടോ. അപ്പോൾ അവിടെ എന്താണ്? നൂനെ കളഞ്ഞു. ഓക്കെ, അതേപോലെ ഇജ്തഹിദി, ഇജ്തഹിദി കണ്ടില്ലേ, ഇജ്തഹിദി. അവിടെ എന്തായത്? അവിടെ അതേപോലെ തജ്തഹിദീന എന്നാണ്. അപ്പോൾ അതിനെന്ത് ചെയ്തു? നൂനെ കളഞ്ഞതാണ്. അവിടെയും നൂനെ കളഞ്ഞിരിക്കുകയാണ്, ഇജ്തഹിദി. അപ്പോൾ നീ ഒരു സ്ത്രീ എന്നാണ് അവിടെ. പിന്നെ യാഉൽ മുഖാത്തബത്ത്, ഇജ്തഹിദി, അത് ചേർന്നപ്പോഴും അവിടെ നൂനിനെ കളഞ്ഞു. ഇജ്തഹിദ, അലിഫുൽ ഇസ്നൈന് ചേർന്നപ്പോൾ നൂനിനെ കളഞ്ഞു. ഇജ്തഹിദ്ന, അവിടെ നൂൻ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്, നൂനുൻ നിസ്വ. അപ്പോൾ അവിടെ സുക്കൂൻ്റെ മേൽ മബ്നിയാണ് എന്നുള്ളതാണ്.
അപ്പോൾ അമ്രല്ല മബിനീൻ്റെ അവസ്ഥകൾ മനസ്സിലായാലോ. ഇത് ഏത് ക്രിയ എടുത്താലും ഇങ്ങനെ തന്നെ. ഓക്കെ, ഖും ഖൂമ ഖൂമു ഖൂമി ഖൂമ ഖുംന, ഏതെടുത്താലും സിൽ സില സിലു സിലി സില സിൽന, ഏത് അമ്രെടുക്കുക. ഇനി എത്ര അക്ഷരമുള്ള അമ്രായാലും കുഴപ്പമില്ല, മൂന്ന് അക്ഷരമുള്ളതൊക്കെ ആയാലും കുഴപ്പമില്ല, നാലോ അഞ്ചോ അക്ഷരമുള്ളതായാലും കുഴപ്പമില്ല. സാഅദ സാഇദ്, നീ സഹായിക്കുക. സാഇദ് സാഇദ സാഇദു സാഇദി സാഇദ സാഇദ്ന. സൽസിൽ സൽസിൽ സൽസില സൽസിലു സൽസിലി സൽസില സൽസിൽന. അതേപോലെ നിങ്ങൾക്ക് ഏത് ക്രിയകൾ കൊടുക്ക. അല്ലിം, നീ പഠിപ്പിക്കുക. അല്ലമൻ്റെ അമ്ര, അല്ലിം അല്ലിമ അല്ലിമു അല്ലിമി അല്ലിമ അല്ലിംന. ഇങ്ങനെ ഏത് അമ്രെടുത്ത് നോക്കിയാലും ഇസ്തഖ്ബിൽ, നീ സ്വീകരിക്കുക. ഇസ്തഖ്ബിൽ ഇസ്തഖ്ബില ഇസ്തഖ്ബിലു ഇസ്തഖ്ബിലി ഇസ്തഖ്ബില ഇസ്തഖ്ബിൽന. തബാഅദ് തബാഅദ് തബാഅദ തബാഅദു തബാഅദി തബാഅദ തബാഅദ്ന. തബാഅദ് എന്നുള്ളത് തഫാഅല, തഫാഅലിൻ്റെ അമ്രം എന്ത് വരും, എന്ത് വരും, തഫാഅൽ എന്ന് വരും. ഇങ്ങനെ ഏത് അമ്രെടുത്ത് നോക്കിയാലും നമുക്ക് ഇതുപോലെ തന്നെയാണ് കിട്ടുക. അതായത് ഒന്നും ചേർന്നിട്ടില്ലെങ്കിൽ അതെന്തായിരിക്കും, സുക്കൂൻ്റെ മേൽ മബിനിയായിരിക്കും. നൂനു നിസ്വ ചേർന്നാലും എന്തായിരിക്കും, സുക്കൂൻ്റെ മേൽ മബിനിയായിരിക്കും. കണ്ടല്ലോ എന്താ പറഞ്ഞത്, ഒന്നും ചേർന്നിട്ടില്ലെങ്കിലും സുക്കൂൻ്റെ മേൽ മബിനിയായിരിക്കും. നൂനു നിസ്വ ചേർന്നാലും എന്തായിരിക്കും, സുക്കൂൻ്റെ മേൽ മബിനിയായിരിക്കും. പിന്നെ അലിഫുൽ ഇസ്നൈനി ചേർന്നാൽ, അല്ലേ, അലിഫുൽ ഇസ്നൈനി ചേർന്നാൽ നൂനിനെ കളയും. യാ ഉൽ മുഖാത്തബത്ത് ചേർന്നാലും ഇജ്തഹിദി ഉണ്ടല്ലേ, ഇജ്തഹിദി ഇജ്തഹിദി യാ ഉൽ മുഖാത്തബത്ത് ചേർന്നു, അപ്പോഴും അവിടെ നൂനിനെ കളഞ്ഞു. അപ്പോൾ അലിഫുൽ ഇസ്നൈനിയും യാ ഉൽ മുഖാത്തബത്തും ചേരുമ്പോൾ നൂനിനെ കളയും. നൂനി നിസ്വ ചേർന്നാൽ സുക്കൂൻ്റെ മേൽ മബിനിയായിരിക്കും. അപ്പോൾ സുക്കൂൻ്റെ മേൽ മബിനിയാകുന്നത് ഒന്നും ചേരാതിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ നൂനു നിസ്വ ചേരുമ്പോൾ. അലിഫുൽ ഇസ്നൈനിയും വാവുൽ ജമാഅത്തും യാവുൽ മുഖാത്തബത്തും ചേരുമ്പോൾ നൂനിനെ കളയലിൻ്റെ മേലിലും മബിനിയായിരിക്കും. അപ്പോൾ യുബ്ന ഫിഅലുൽ അംരി അല സുക്കൂനി ഇദാലം യത്തസിൽ ബിഹി ഷൈഉൻ ഔ ഇത്തസലത് ബിഹി നൂനു നിസ്വ വയുബ്ന അല ഹദഫി ഹർഫിൽ സോറി വയുബ്ന അല ഹദഫിൻ നൂനി ഇദത്തസലത് ബിഹി അലിഫുൽ ഇസ്നൈനി ഔ വാവുൽ ജമാഅത്തി ഔ യാ ഉൽ മുഖാത്തബത്തി. മനസ്സിലായല്ലോ. ഇനി മുഅത്തലായ അവസാനം ഇല്ലത്തിൻ്റെ അക്ഷരമുള്ള ഫീലുകൾ ഉണ്ടാവും. ഉദാഹരണമായിട്ടിപ്പോൾ നമ്മൾ ദ എന്നുള്ള ഫീലെടുക്കുക. ദ അതിൻ്റെ മുദാരി എന്താ, യദുഉ പ്രാർത്ഥിക്കുന്നു വിളിക്കുന്നു. അതിൻ്റെ ഹാദർ വരുമ്പോൾ തദുഉ, അതിൻ്റെ അമ്ര എങ്ങനെ വരിക. ദ യദുഉ എന്നുള്ളത് നസറ യൻസുറു പോലെ അവസാനത്തിൻ്റെ മുമ്പുള്ള ലൊമ്മാകുമ്പോൾ ലൊമ്മുള്ള അംസയാണ് ചേർത്ത് കൊടുക്കുക. ഉദുഉ എന്നാ വരിക, ഉദുഉ ഉദുഉ എന്നാണ് ശരിക്കും വരേണ്ടത്. ഉദുഉ ഉദുഉ എന്നാണ് വരിക അമ്ർ ചേർത്ത് കൊടുത്തത്. പക്ഷേ അവസാനം ഇല്ലത്തിൻ്റെ അക്ഷരമാകുമ്പോൾ അമ്ര ഇല്ലത്തിൻ്റെ അക്ഷരം കളയുന്നതിൻ്റെ മേൽ മബിനിയായിരിക്കും. എല്ലാ അമ്രും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായി മാറും, ഉദുഉ എന്നായി മാറും. ഉദുഉ ഏതുപോലെ എടുക്കാം കേട്ടോ. ഒരു ദഅയദുഉവിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാം ഇതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ദഅയദുഉ എന്ന് പറയുമ്പോൾ അവസാനം വാവ് വരുന്നതാണ്. ഇനി നമ്മളൊരു പിന്നെ അലിഫ് വരുന്നത് എടുക്കാം. അപ്പോൾ സഅ എന്ന് പറഞ്ഞാൽ എന്താ, സഅ എന്ന് പറഞ്ഞാൽ എന്താ, സഅ പരിശ്രമിച്ചു. അതിൻ്റെ മുദാരി എന്താ, യസ് ആ, അവസാനം അലിഫാണ് വരിക എന്ന് പറഞ്ഞാൽ സഅ യസ് ആ സഈ എന്നാണ്. അപ്പോൾ അലിഫ് ചെയ്ത യാഇൻ്റെ രൂപത്തിലാണ്, അതിൻ്റെ അസിൽ യാ ആണെന്ന് അറിയിക്കാൻ. അപ്പോൾ സഅ യസ് ആ തസ് ആ, നീ പരിശ്രമിക്കുക എന്നങ്ങനെ വരും. അവസാനത്തിൻ്റെ മുമ്പുള്ള ഐനിന് ഫത്തഹാണല്ലോ, ഫത്തഹാകുമ്പോൾ കസറുള്ള വസലിൻ്റെ ഹംസയാണ് ചേർത്ത് കൊടുക്കുക, വസലിൻ്റെ ഹംസ. അപ്പോൾ ഇസ് ആ എന്നാണ് വരിക, ഇസ് ആ. പക്ഷേ ഈ അലിഫ് കളയും, കാരണം ആ എന്താണ്, അമ്രുഫിയിൽ മുഅത്തലാണെങ്കിൽ, മുഅത്തലുൽ ആഖിറാണെങ്കിൽ, അതിൻ്റെ അമ്രുഫിയിൽ മുഅത്തലുൽ ആഖിറാണെങ്കിൽ
അതിൻ്റെ അവസാനത്തെ ആ അക്ഷരം ഉണ്ടല്ലോ, ഇല്ലത്തിൻ്റെ അക്ഷരം, അത് കളയുന്നതിൻ്റെ മേൽ മബിനിയായിരിക്കും. അപ്പോൾ എന്തായി മാറും? ഇസ് അ എന്നായി മാറും. എന്തായി മാറും? ഇസ് അ. മനസ്സിലായല്ലോ. അപ്പോൾ ദ ആയതു ഊ എന്ന് പറയുന്ന നമ്പർ ഉദു ഉ, സ ആ എസ് അ എന്ന് പറയുന്ന നമ്പർ എന്താണ്? ഇസ് അ. ഓക്കെ. ഇനി യാ ഈ ആണെങ്കിലോ, അതായത് മുഅ്തല്ലുലാഖർ ആണ്, അവസാനം യാ ആണ്, അങ്ങനെയുള്ള അമ്ർ വരാലോ. ഉദാഹരണമായിട്ടിപ്പോൾ നമ്മൾ ഇത്തഖാ യത്തഖി, ഇത്തഖാ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു എന്നാണ്. യത്തഖി സൂക്ഷിക്കും. ഇത്തഖാ ഇത്തഖാ യത്തഖി. അപ്പോൾ അതിൻ്റെ അമ്ര എന്താ വരിക? ഇത്തഖാ യത്തഖി എന്നല്ലേ. അവസാനത്തിന് മുമ്പുള്ള കാഫാണ്, കാഫിന് കസറാണ്. അപ്പോൾ കസറുള്ള ഹംസ ഇ, ഇത്തഖി എന്നാണ് വരിക. ഇത്തഖി, നീ ഒരു പുരുഷൻ സൂക്ഷിക്കുക എന്നുള്ളതിന്. പക്ഷേ ഇത്തഖി എന്ന് വരുമ്പോൾ അവസാനം യാ ആണ്, അതായത് അവസാനം ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളയുന്നതിൻ്റെ മേൽ മബ്നിയാണ് എല്ലാ അമ്രുഫീലും മുഅ്തലുല്ലാഖറും. അവസാനം ഇല്ലത്തിൻ്റെ അക്ഷരമായിരിക്കുന്ന അമ്ര എന്തായിരിക്കും? അതിൻ്റെ അവസാനത്തെ ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളയുന്നതിൻ്റെ മേൽ മബ്നിയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ആയിനെ കളയും. അപ്പോൾ എന്താകും അമ്ർ? ഇത്തഖി ഉണ്ടോ? എന്താ അമ്ര? ഇത്തഖി, നീ സൂക്ഷിക്കുക. ഇത്തഖി ഇത്തഖിയ ഇത്തഖു ഇത്തഖി ഇത്തഖിയ ഇത്തഖീന, അങ്ങനെയാണ് വരിക. അപ്പോൾ ഇത്തഖിന്നാറ വലോബി ശക്തി തമ്രത്തിൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നീ നരകത്തെ സൂക്ഷിക്കുക. സ്വതക്ക, നരകത്തെ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇത്തഖി, നീ സൂക്ഷിക്കുക. ഇത്തഖുല്ലാഹ ഹഖ തുഖാതി, ഖുർആനില്ലേ ഇത്തഖൂ എന്നാണ്. ഇത്തഖൂ, ഇത്തഖി ഇത്തഖിയ ഇത്തഖൂ, നിങ്ങൾ തഖ്വ ചെയ്യുക. അപ്പോൾ ഇത്തഖി എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനം യാഹിനെ കളഞ്ഞു. അപ്പോൾ ഇത്തഖി എന്നായി. ഇതാണെന്ത്? അതിൻ്റെ അമ്ര്. അത് മുഅ്തലുല്ലാഖർ ആയതുകൊണ്ട് അതിൻ്റെ അവസാനം കളയുന്നതിൻ്റെ മേൽ മബ്നിയാണ്. ഇങ്ങനെ മുഅ്തലുല്ലാഖറായ ഏത് ഫേലുകളും, ഇപ്പം അത് വാവി ആവട്ടെ യാ ഈ ആവട്ടെ അലിഫി ആവട്ടെ, അതിൻ്റെ അവസാനത്തെ കളയുന്നതിൻ്റെ മേൽ മബ്നിയായിരിക്കും എല്ലാ അമ്രുകളും. ഖശിയ യഖ്ഷ എന്നാണ്. അപ്പോൾ നീ ഭയപ്പെടുക എന്നങ്ങനെ വരിക? ഇഖ്ഷ. റളിയ യർള എന്നാണ്. അതിൻ്റെ അമ്ര് നീ തൃപ്തിപ്പെടുക എങ്ങനെയാണ് വരിക? ഇർള. ഓക്കെ, അങ്ങനെ വരും. ഇർള ഇർളയ ഇർള ഇർളൈ ഇർളയ ഇർളൈന എന്ന് വരും. ഓക്കെ. ഖശിയൻ്റെ അമ്ര് എന്ത് വരും? ഖശിയ യഖ്ഷ ഇഖ്ഷ അല്ലേ. ഇഖ്ഷ ഇഖ്ഷയ ഇഖ്ഷൗ ഇഖ്ഷൈ ഇഖ്ഷയ ഇഖ്ഷൈന. അതിന് നിങ്ങളതിൻ്റെ മുദാരി എഴുതി നോക്കുക. തഖ്ഷ തഖ്ഷയാനി തഖ്ഷൗന തഖ്ഷൈന തഖ്ഷയാനി തഖ്ഷൈന. എന്നിട്ട് അങ്ങനെ നൂന് കളഞ്ഞിട്ടുണ്ടാക്കിയാൽ മതി, അപ്പോൾ ക്ലിയറാവും. രണ്ടും വേറെ വേറെ എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അമ്രുഫീലിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഇനി അമ്രുഫീൽ അതിൽ നൂന് തൗക്കീദ് ചേരും. അതായത് നൂന് തൗക്കീദ് എന്ന് പറഞ്ഞാൽ ശുദ്ധുള്ള നൂന് സഖീലയാകാം, അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനുൽ ഖഫീഫയാകാം. അതായത് ഒരു ഉദാഹരണം പറയാം. അപ്പം മുദാരിയിലൊക്കെ ചേരാറുണ്ട് ലയ അലമന്ന, നിശ്ചയം അവൻ അറിയുന്ന. ലയ അലമൻ, നിശ്ചയം അവൻ അറിയും. അപ്പോൾ അതിൻ്റെ അമ്ര് വരുമ്പോൾ ഈ അലമന്ന, നിശ്ചയം നീ അറിയുക എന്നുള്ളത് എന്താ പറയുക? ഈ അലമന്ന. അത് നൂനുൽ ഖഫീഫയാക്കിയും പറയാം, ഈ അലമൻ, നിശ്ചയം നീ അറിയും. അപ്പോൾ അങ്ങനെയുള്ള നൂനു സഖീല വരുമ്പോൾ എങ്ങനെയായിരിക്കും അമ്ര് ഉണ്ടാവുക? ഈ അലമൻ എന്നാ വരിക അല്ലേ. എങ്ങനെയാണ് അമ്ര് വരിക? ഈ അലമൻ ഇഅ്ലമൻ, കണ്ടോ. നൂന് സഖീല ചേർന്നാൽ ഇഅ്ലമന്ന, ഏതായാലും വേണ്ടില്ല. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് വരിക. ഒന്ന് ശബ്ദമില്ലാത്തതാണ്, ഒന്ന് ശബ്ദമുള്ളതാണ്, അത്രയേ ഉള്ളൂ. രണ്ടിനും അർത്ഥം തന്നെ ഇഅ്ലമന്ന. ഇപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, അവസാനം ഈ നൂന് സഖീല ചേർന്നത് കൊണ്ട്, അതല്ലെങ്കിൽ നൂനുൽ ഖഫീഫ ചേർന്നത് കൊണ്ട് എന്തായിരിക്കും? ആ യഅലമു യഅലം എന്നുള്ളത് എന്തായി? യഅലമ എന്നായി മാറി. അതായത് ഫത്ഹിൻ്റെ മേൽ മബ്നിയായിരിക്കും. മനസ്സിലായോ? അതായത് അതിൻ്റെ ഒന്നാമത്തെ രൂപം മാത്രം, മുഫ്റദ് മുദക്കറിൻ്റെ രൂപം മാത്രം യഅലമൻ. അതിൻ്റെ അടുത്തുള്ളതൊക്കെ എന്തായി വരും? യഅലമൻ എന്നുള്ളത് എവിടുന്നാണ് വരുന്നത്? തഅലമു, നീ അറിയും എന്നുള്ളതാണ്. നീ അറിയുക നിശ്ചയം, ഇല്ല തഅലമന്ന, നിശ്ചയം നീ അറിയും അല്ലെങ്കിൽ മനസ്സിലാക്കും. അപ്പോൾ നിശ്ചയം നീ അറിയുക എന്ന് പറയുന്നതിന് തല്ല തഅലമന്ന എന്നുള്ളതിന് അമ്ര് ഉണ്ടാക്കുമ്പോൾ ഇഅ്ലമന്ന അല്ലെങ്കിൽ ഇഅ്ലമൻ എന്ന് വരും.
അതേസമയത്ത് ബാക്കിയുള്ളവർക്കൊക്കെ മുമ്പ് പറഞ്ഞ നിയമങ്ങൾ തന്നെയാണ്. ഇയല മാന്നി എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നൂനെ കളഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നൂന് സക്കില ചേർത്തിരിക്കുകയാണ്. ഇയല മുന്ന എന്ന് അല്ലെങ്കിൽ ഇയല മുൻ എന്ന് പറയുമ്പോൾ അവിടെ വാവുൽ ജമാഅത്തിന് ശേഷം നൂനുണ്ടായിരുന്നു, ആ നൂനെ കളഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ മേൽ മബനിയാണ്. ഇയല മിന്ന എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇയല മിൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു, ആ ഇല്ല പിന്നെ എന്താ പറയുക, അവിടെയൊക്കെ നൂനുണ്ടായിരുന്നല്ലോ, ആ നൂനെ താമലീന താലമീന എന്നുള്ള നൂനുണ്ടായിരുന്നു, ആ നൂനെ കളഞ്ഞതാണ്. അതേപോലെ തന്നെയാണ് അപ്പോൾ ഇഴലമൻ ഇഴലമന്ന ഇഴലമാന്നി ഇഴലമുന്ന ഇഴലമിന്ന ഇഴലമാന്നി, അവിടെ നൂനെ കളയലിൻ്റെ മേൽ മബനിയാണ്. അതേപോലെ തന്നെ ഇഴലംനാന്നി ഇഴലംനാന്നി, അവിടെ സുക്കൂൻ്റെ മേൽ മബനിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നൂന്നിസു ചേർന്നുകൊണ്ട് ഇഴലം, ബാക്കിയുള്ളിടത്തൊന്നും മാറ്റല്ല. ഇവിടെ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക, മുഫ്രദ് മുദക്കറായിട്ടുള്ള സീഗ അതായത് അമ്ര ഹാദറിൻ്റെ, അതിൽ നൂന് സഖീലയോ നൂനുൽ ഖഫീഫയോ ചേരുമ്പോൾ ഫത്ഹിൻ്റെ മേൽ മബനിയായിരിക്കും. അപ്പോൾ നിശ്ചയം അവൻ തുറക്കുക എന്നെങ്ങനെ പറയാം, ഇഫ്തഹന്ന അല്ലെങ്കിൽ ഇഫ്തഹൻ, ഹാന് ഫത്ഹ് കൊടുക്കണം. നിശ്ചയം അവൻ അറിയുക എന്നുള്ളത് എന്താ പറയുക, ഇഴലം അവനല്ലോട്ടെ, നിശ്ചയം നീ അറിയുക, നിശ്ചയം നീ അറിയുക, നിശ്ചയം നീ തുറക്കുക. അപ്പോൾ ഇഫ്തഹൻ അല്ലെങ്കിൽ ഇഫ്തഹന്ന ഇഴലമൻ ഇഴലമന്ന, അങ്ങനെ അങ്ങനെ വരും. ഓക്കെ, ഏത് ക്രിയ എടുത്ത് നോക്കിയാലും ഇങ്ങനെയായിരിക്കും. അതിൽ ഫത്ഹിൻ്റെ മേൽ മബനിയാവുന്നത് കാണാം. അത് അപ്പോൾ ഒരു നിയമം അവിടെ പഠിച്ചു, എന്താണ് നൂനു തൗക്കീദ് നേരിട്ട് ചേരുമ്പോൾ അവിടെ എന്തായിരിക്കും, അമ്ര് ഫത്ഹിൻ്റെ മേൽ മബനിയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്കൊന്ന് പോയി നോക്കാം. ബിനാ ഉൽ ഫിഅലിൽ അമ്രി, അമ്ര് ഫിഅല് മബനിയാവൽ. അപ്പോൾ അമ്ര് ഫിഅല് മുഴുവൻ മബനിയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ മബനിയാകും, സുക്കൂൻ്റെ മേൽ മബനിയാകും എന്ന് നമ്മൾ പഠിച്ചു. അതായത് സ്വഹീഹുൽ ആഖിറായാൽ, മുഅ്തലുൽ ആഖിർ അല്ലാതെ അവസാനം അലിഫും വാവും യാവും അല്ലാത്ത ഫിഅലുകളാണെങ്കിൽ, സ്വഹീഹുൽ ആഖിറാണെങ്കിൽ നൂനു നിസ്വ ചേരുമ്പോഴും ഒരു ളമീറും ചേരാതിരിക്കുമ്പോഴും സുക്കൂൻ്റെ മേൽ മബനിയായിരിക്കും. അതുപോലെ തന്നെ ഇല്ലത്തിൻ്റെ അക്ഷരത്തിൽ അവസാനിക്കുന്നതാണെങ്കിൽ ആ ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളയുന്നതിൻ്റെ മേൽ മബനിയായിരിക്കും. ഇനി അലിഫുൽ ഇസ്നീനിയോ വാവുൽ ജമാഅത്തോ യാഉൽ മുഖാത്തബത്തോ ചേരുമ്പോൾ എന്തായിരിക്കും, നൂന് കളയലിൻ്റെ മേൽ മബനിയായിരിക്കും. ഹദഫുൻ നൂനിൻ്റെ മേൽ, നൂനിനെ കളയുന്നതിൻ്റെ മേൽ മബനിയായിരിക്കും. നൂനു തൗക്കീദ് നേരിട്ട് ചേരുമ്പോൾ അവിടെ എന്തായിരിക്കും, ഫത്ഹിൻ്റെ മേലിലും അബിനിയായിരിക്കും. ഓക്കെ, അപ്പോൾ അമ്രുഫി മുദാരിയാഫീലിൻ്റെ ഒരു ഇഅ്റാബുണ്ട് അല്ലേ, ജസ്മ്. ആ ജസ്മ് എന്തുകൊണ്ടൊക്കെയാണോ കിട്ടുക അതിൻ്റെ മേൽ അബിനിയായിരിക്കും എപ്പോഴും അമ്രുഫീൽ എന്നുള്ളതാണ്. ഓക്കെ, നോക്കാം നമുക്ക്. ബിനാ ഉൽ ഫിഅലിൽ അമ്രി, അമ്രുഫീലിൻ്റെ ബിനാ, അതായത് അമ്രുഫീല് മബനിയാകുന്ന അവസ്ഥകൾ. അൽ ഫിഅലുൽ അമ്രു, അമ്രുഫീല് യുബ്നാ ദാഇമൻ, എപ്പോഴും മബനിയാക്കപ്പെടും. വ തഫ്സീലു ദാലിക, അതിൻ്റെ വിവരണം അല നഹവി താലി, താഴെ പറയുന്ന മാതൃകയിലാണ്. യുബ്നാ അല സുക്കൂനി, സുക്കൂൻ്റെ മേൽ മബനിയാകും. ഇദാ കാന സ്വഹീഹൽ ആഖിരി, അവസാനം സ്വഹീഹായാൽ, ഇല്ലത്തിൻ്റെ അക്ഷരമായ അലിഫോ വാവോയാ ഇല്ലെങ്കിൽ. വലം യത്തസിൽ ബിഹി ളമീറുൻ, ഒരു ളമീറും അതിൽ ചേർന്നിട്ടില്ലെങ്കിലും അസുക്കൂൻ്റെ മേൽ മബനിയാവും. ഉദാഹരണമായിട്ടിപ്പോൾ ഇജ്തഹിദ്, അതിൽ അലിഫുലിസ്നൈനി ചേർന്നാൽ അത് മാറി ഇജ്തഹിദ, നൂന്നെ കളയലിൻ്റെ മേൽ മബനിയാകും. അതാണ് ഒരു ളമീറും ചേർന്നിട്ടില്ലെങ്കിൽ എന്ന് പറയുന്നത്. ഇജ്തഹിദു വാവുൽ ജമാഅത്ത് ചേർന്നാൽ എന്താവും, നൂന്നെ കളയലിൻ്റെ മേൽ മബനിയാകും. അപ്പോൾ ഒരു ളമീറും ചേർന്നിട്ടില്ലെങ്കിൽ സ്വഹീഹുൽ ആഖിറാണെങ്കിൽ അതെന്താണ്, സുക്കൂൻ്റെ മേൽ മബനിയായിരിക്കും. ഇജ്തഹിദ് ഫി അമലിക, നിന്റെ പ്രവൃത്തിയിൽ നീ അധ്വാനിക്കുക, നിന്റെ പ്രവൃത്തിയിൽ നീ അധ്വാനിക്കുക. ഇജ്തഹിദ് കണ്ടോ, ഫിഅലു അമ്രിൻ മബനിയുൻ അല സുക്കൂനാണ് കേട്ടോ. ഫി അമലിക, ഇതത്തസലത്ത് ബിഹി നൂനു നിസ്വത്തി, നൂനു നിസ്വ ചേർന്നാലും സുക്കൂൻ്റെ മേൽ മബനിയായിരിക്കും. ഇജ്തഹിദ്ന അല്ലേ, നിശ്ചയം നിങ്ങൾ അനേകം സ്ത്രീകൾ പരിശ്രമിക്കുക. മിസ്ലു ഏതുപോലെ, അയ്യത്തുഹൽ മുമറ്റു ദാത്തു ആലിജ്നൽ മർദ, അയ്യത്തുഹൽ മുമറ്റു ദാത്തു, നേഴ്സുമാരെ ലേഡി നേഴ്സസ് അവരെ വിളിക്കുകയാണ്. ആലിജ്ന ആലജ യു ആലിജു, അതിൻ്റെ അമ്രന്ത ആലിജ ആലിജ ആലിജു ആലിജി ആലിജ ആലിജ്ന ആലിജ്ന, നിങ്ങൾ അനേകം സ്ത്രീകൾ ചികിത്സിക്കുക. അൽ മർദ, പേഷ്യൻസിനെ, രോഗികളെ. മരീദ് ജം മർദ,
അപ്പോൾ അവിടെ നോക്കൂ നിങ്ങൾ, അലിജ്ന ജ സുക്കൂനാണല്ലോ, ഇഫ്തഹ്ന, ഉക്തുബ്ന, ഇജ്ലിസ്ന, അങ്ങനെ ഏതെടുത്തു കഴിഞ്ഞാലും ഖുംന സുക്കൂൻ്റെ മേൽ മബനി ആയിരിക്കും. ഇനി യുബ്ന അല ഹദഫി ഹർഫിൽ ഇല്ലത്തി, ഇല്ലത്തിൻ്റെ അക്ഷരം കളയുന്നതിൻ്റെ മേൽ മബനി ആയിരിക്കും. ഇദാ കാന മുഅത്തല്ലല്ലാഹിരി, ആ ഫിഅൽ മുഅത്തല്ലുല്ലാഹിർ ആണെങ്കിൽ, ബിൽ അലിഫി അവിൽ വാവി അവിൽ യാഇ. മുഅത്തല്ലുല്ലാഹിർ എന്ന് പറഞ്ഞാൽ അലിഫ് കൊണ്ടോ വാവ് കൊണ്ടോ യാ കൊണ്ടോ ഇല്ലത്താക്കപ്പെട്ടത്, രോഗം ബാധിച്ചത്. അതപ്പോൾ മിസ്ലു ഏതുപോലെ, ഇസ് അ ഫി ഫിഅലിൽ ഖൈരി, നന്മ പ്രവർത്തിക്കുന്നതിൽ നീ പരിശ്രമിക്കുക. സ എസ് അ എന്നാണ് വരിക, ഇസ് അ എന്നാണ് ശരിക്കും വരിക. അവിടെ അലിഫിനെ കളയുമ്പോൾ ഇസ് അ എന്നാവും കേട്ടോ. ഇസ് അ, ഇസ് അയാ, ഇസ് ഔ, ഇസ് ഐ, ഇസ് അയാ, ഇസ് ഐന എന്ന് വരും. തസ് അ, തസ് അയാനി, തസ് ഔന, തസ് ഐന, തസ് അയാനി, തസ് ഐന എന്ന മുദാരി എന്ന് എടുക്കുമ്പോൾ ഇസ് അ, നീ അധ്വാനിക്കുക. ഫി ഫിഅലിൽ ഖൈരി, നന്മ പ്രവർത്തിക്കുന്നതിൽ. അപ്പോൾ അവിടെ കണ്ട ഇസ് അ എന്ന് പറയുന്ന അവസാനത്തിലുണ്ടായിരുന്ന ഇസ് അ എന്ന് പറയുന്ന അലിഫിനെ കളഞ്ഞിട്ടാണ് അതിൻ്റെ മേലിൽ ആ ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളയുന്നതിൻ്റെ മേൽ മബനിയ. ഇങ്ങനെ ഏത് മുഅത്തലുള്ള ആഖിറും ഇങ്ങനെ തന്നെയാണ്. അവസാന അലിഫാവട്ടെ, വാവാവട്ടെ, യാവാവട്ടെ, വാവാവട്ടെ, യാ ആവട്ടെ. ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കുക. ബിൽ ഹിക്മത്തി, ഹിക്മത്തോടുകൂടി, യുക്തിയോടുകൂടി. ഉദു ദഅ യദു, ഉദു എന്നാണ് ശരിക്കും വരിക, അത് ഉദു എന്നാകും മാറും. ഉദു 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 അല്ലേ, ഉദു 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 ഊന എന്ന് വരും. ഇങ്ങനെയാണ് അതിൻ്റെ അമ്ര വരിക. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഉദു ഉദു എന്ന് പറയുമ്പോൾ ദാ നീ ക്ഷണിക്കുക എന്നുള്ളതാണ്. ദ ആയത് ഊൻ്റെ അമ്രാണ്, വാവിനെ കളഞ്ഞു. അപ്പോൾ ഇല്ലത്തിൻ്റെ അക്ഷരം കളയുന്നതിൻ്റെ മേൽ മബിനി. ഇത്തഖി, ഇത്തഖ യത്തഖി എന്ന് പറയുമ്പം ഇത്തഖി എന്ന് വേണ്ടി വരും. അത് ഇത്തഖി, ഇത്തഖി നീ സൂക്ഷിക്കുക. ഷറ ഷെറിനെ, തിന്മയെ. മൻ, ഒരാളുടെ അഹ്സൻത, അയാൾ നന്മ ചെയ്തു. ഇലേഹി അല്ലേ, അഹ്സൻത, സോറി അഹ്സൻത, നീ നന്മ ചെയ്തു. ഇലേഹി അവന്, ഇത്തഖി ഷറ മൻ അഹ്സൻത ഇലേഹി, നീ നന്മ ചെയ്ത ഒരുത്തൻ്റെ തിന്മയെ നീ സൂക്ഷിക്കുക. അപ്പോൾ ഇത്തഖായത്തഖി, ഇത്തഖി എന്ന് വരും, യാവിനെ കളയും. അപ്പോൾ ഇത്തഖി. അപ്പോൾ ഇങ്ങനെ യാ ഈ ആവട്ടെ, വാവി ആവട്ടെ, അലിഫി ആവട്ടെ, അതിനെ കളയുന്നതിൻ്റെ മേൽ മബ്നിയായിരിക്കും അമ്രഫീല അവസാനം മുഅത്തലുള്ള ആഖിറുള്ള തരത്തിലുള്ള എല്ലാ ഫീലുകളുടെയും. അപ്പോൾ നമ്മൾ ഇത്തഖി എന്ന് പറയുമ്പോൾ ഫേലു അമ്രിൻ മബ്നിയുൻ അലാ ഹദഫി ഹർഫിൽ ഇല്ലത്തി എന്നാ പറയാം. ഇസ് അ എന്ന് പറയുമ്പോഴും ഉദു എന്ന് പറയുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെ പറയാം. അതാണ് അതിൽ പഠിക്കാനുള്ളത്. അപ്പം അതാണ് രണ്ടാമത്തെ പോയിൻ്റ്, യുബ്ന അലാ ഹദഫി ഹർഫിൽ ഇല്ലത്തി എന്ന് പറഞ്ഞത്. ഇനി യുബ്ന അലാ ഹദഫി നൂനി, നൂനിനെ കളയുന്നതിൻ്റെ മേൽ മബ്നിയായിരിക്കും. ഇതത്തസലത്ത് ബിഹി, ആ അമ്രഫീലിനോട് ചേർന്ന് വന്നാൽ അലിഫുൽ ഇസ്നേനി അല്ലേ, ദിവചനത്തെ സൂചിപ്പിക്കുന്ന അലിഫ്. മിസ്ലു ഉദാഹരണം, യാ ഹാരിസ, യാ ഹാരിസയിൽ മർമ, കൂനാ യഖിലൈനി ഉണ്ടോ. അപ്പോൾ യാ ഹാരിസൈ എന്ന്, ഹാരിസ് എന്ന് പറഞ്ഞാൽ എന്താ, കാവൽക്കാരൻ, സെക്യൂരിറ്റി. ഹാരിസാനി എന്ന് പറയുമ്പോൾ രണ്ട് കാവൽക്കാർ. ഇവിടെ യാ എന്നുള്ള നിദാൻ്റെ ശേഷം വരുമ്പോൾ അത് മുദാഫായി വന്നു. മർമ്മ, ലക്ഷ്യസ്ഥാനത്തിൻ്റെ രണ്ട് കാവൽക്കാരെ. അപ്പോൾ അവിടെ യാ ഹാരിസയിൽ മർമ്മ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, അപ്പോൾ ഇവിടെ യാ ഹാരിസയ്, ഹാരിസാനി പ്ലസ് അൽ മർമ്മ, ഹാരിസാനി എന്നുള്ളതിനെ മർമ്മ എന്നുള്ളതിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോൾ അതിൻ്റെ നൂനിനെ കളഞ്ഞതാണ്. ഹാരിസാനി എന്നാണ്, അത് ഹാരിസൈനി എന്നാവാൻ കാരണം, ഹാരിസൈ എന്നാവാൻ കാരണം, യാ ആവാൻ കാരണം യാ എന്നുള്ള മുനാദ വന്നു. മുനാദൻ്റെ ശേഷമുള്ളത് മുദാഫ ആകുമ്പോൾ അതിന് നസ്ബാണ് ഇറാബ്. ആ നസ്ബ് മുസന്നക്ക് യാവ് കൊണ്ടാണ്. അപ്പോൾ യാ ഹാരിസയിൽ മർമ്മ എന്നാകും, ലക്ഷ്യസ്ഥാനത്തിന് കാവൽ നിൽക്കുന്ന രണ്ട് പേരെ, രണ്ടാളുകളെ. കൂനാ, കുൻ, കൂനാ, നിങ്ങൾ രണ്ടുപേരും ആവുക. യഖിലൈനി, ജാഗ്രതയുള്ളവരാവുക, രണ്ടുപേരും ജാഗ്രതയുള്ളവരാവുക, ഉണർന്നിരിക്കുന്നവരാവുക. യഖില,
യഖിലുൻ എന്ന് പറഞ്ഞാൽ ഉണർന്നവൻ, യഖിലാനി ഉണർന്ന രണ്ട് പേർ. അതിൻ്റെ നസ്ബ് വരുമ്പം കാനൻ്റെ ഖബറാണല്ലോ, കൂന എന്ന് പറയുമ്പോൾ കാനൻ്റെ ഇസ്മയിൽ തന്നെ ഉണ്ട്, അതിലുള്ളത് അമീറാണ് അൻതുമ എന്നുള്ളത്. പിന്നെ യഖിലൈനി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഖബറുമാണ്. അപ്പോൾ ആ ഖബറിന് മുസന്നയാകുമ്പോൾ യാഹ് കൊണ്ടാണ് നസ്ബ്. അതൊക്കെ മുമ്പ് പഠിച്ചതാണ്, ഇവിടെ ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ യാ ഹാരിസയിൽ മർമ കൂന യഖിലൈനി എന്ന് പറയുമ്പോൾ ഇവിടെ കൂന യഖിലൈനി അലിഫുൽ ഇസ്നൈനി വന്നപ്പോൾ എന്ത് ചെയ്തു? ആ അലിഫുൽ ഇസ്നൈനി വന്നപ്പോൾ നൂനിനെ കളഞ്ഞു. കുൻ കൂന തകൂനു തകൂനാനി എന്നാണല്ലോ, ആ നൂനിനെ കളഞ്ഞിട്ടുണ്ട്, കൂന എന്നാക്കി അല്ലേ. തകൂനാനി എന്നാ വരിക, തകൂനാനി തകൂനാനി പറയുമ്പോൾ തായിനെ കളഞ്ഞാൽ അമ്ര ഉണ്ടാക്കുക, അപ്പോൾ എന്താവും? കൂനാനി എന്നാകും. അപ്പോൾ ഇവിടെ അമ്ര ഇരിക്കണമെങ്കിൽ എന്ത് എന്തിനെ കളയുന്നതിൻ്റെ മേൽ മബനിയാണ്, നൂനിനെ കളയുന്നതിൻ്റെ മേൽ മബനിയാണ്. അപ്പോൾ ആ നൂനിനെ കളയും, അപ്പോൾ എന്താകും? എന്താകും? കൂന എന്നാകും. എന്താ നിങ്ങൾ മനസ്സിലാകാത്ത മാതിരി ഇരിക്കണ്? ഇങ്ങോട്ട് നോക്കി. ഇപ്പോൾ തൊക്കൂനു എന്നുള്ളതിൻ്റെ അമ്രെന്താ? തൊക്കൂനു തൊക്കൂനു എന്നുള്ളതിൻ്റെ അമ്രെന്താ? ആ തായിനെ കളയാ. തായിനെ കളഞ്ഞാൽ പിന്നെ ഹർക്കത്താണെങ്കിൽ പിന്നെ നമ്മൾ അംസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവസാനം എന്ത് കൊടുത്താൽ മതി? സുക്കൂൻ കൊടുത്താൽ മതി. സുക്കൂൻ്റെ മേൽ മബനിയാണല്ലോ അമ്ര, ഒന്നും ചേരാത്തപ്പോൾ. അപ്പോൾ കൂന്നാകും. കൂൻ എന്ന് പറയുമ്പോൾ രണ്ട് സുക്കൂനാണ് ഇവിടെ. ഏതൊക്കെ രണ്ട് സുക്കൂന്? ഏതൊക്കെ ഏതൊക്കെ രണ്ട് സുക്കൂന്? ആ തൊക്കൂനു എന്ന് പറയുമ്പോൾ രണ്ട് സുക്കൂൻ അവിടെ ഉണ്ട്. ഒന്നെന്താണ്? ആ ഈ വാവ്. ഇതിന് സുക്കൂൻ കൊടുക്കുമ്പോൾ എന്താകും? തായിനെ കളയും. അപ്പോൾ കൂന്നാകും. കൂന്നാകുമ്പോൾ വാവിനും സുക്കൂന്, അതേപോലെ നൂനിനും സുക്കൂന്, രണ്ട് സുക്കൂന് ഒരുമിച്ച് വരിക എന്നുള്ളത് അറബി ഭാഷയിൽ അംഗീകരിക്കപ്പെടാത്ത സാധനമാണ്. ഇൽത്തിഖാ ഉസാക്കിനേനി. അപ്പോൾ എന്തിനെ കളയും? വാവിനെ കളയും. അങ്ങനെ വാവിനെ കളയുമ്പോൾ എന്താകും? കുന്നാകും. അപ്പോൾ തെക്കൂനു എന്നുള്ളത് അങ്ങനെ എന്താകും? കുന്നാകും. അങ്ങനെ അടുത്തത് എന്താ? തെക്കൂനാനി എന്നല്ലേ, നിങ്ങൾ രണ്ടുപേരാകും എന്നുള്ളതിന് എന്താ പറയുക? തെക്കൂനാനി തെക്കൂനാനി തെക്കൂനാനി. അപ്പോൾ അവിടെ എന്തിനെ കളയും? ആ അവിടെ നമ്മളെന്ത് ചെയ്യും? മുദാറത്തിൻ്റെ അക്ഷരമായ എന്തിനെ കളയും? തായിനെ കളയും അല്ലേ. തായിനെ കളഞ്ഞാൽ പിന്നെ എന്തുണ്ടാകുക? തായിനെ കളഞ്ഞാൽ പിന്നെ കൂനാനി എന്നുണ്ടാവും. കൂനാനി എന്നുണ്ടാവുമ്പോൾ അലിഫുൽ ഇസ്നൈനി ചേർന്നാൽ പിന്നെ നൂനിനെ കളയലിൻ്റെ മേൽ അല്ലേ, അലിഫുൽ ഇസ്നൈനി ചേർന്നാൽ നൂനിനെ കളയലിൻ്റെ മേൽ മബനിയാണ് ഏത്? അമ്ര. അതായത് മുദാരിയായ ഫീലാണെങ്കിൽ തെക്കൂനാനി എന്ന് പറഞ്ഞേക്ക് ലെമ്മ് കടത്തി നോക്കൂ. ലെമ്മ് കടത്തിയാൽ ലെം തെക്കൂനാന്നാകും. അതായത് മുദാരിയായ ഫീലിന് ജസ്മ് എന്ന് പറഞ്ഞ ഏറാബ് കിട്ടൽ എപ്പോഴാണ്? ലെമ്മ് കിടക്കുമ്പോഴാണ്. ലം തക്കൂന, ആ ജസ്മ് കിട്ടുന്ന ഏറാബ് ഏതാണോ, നൂനിനെ കളയലാണല്ലോ, ആ അതിൻ്റെ മേൽ മബനിയായിരിക്കും അമ്ര എന്നുള്ളത്. അത് മുദാരിയായ ഫീലിന് ജസ്മ് എന്ന ഏറാബ് കിട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ മേൽ മബനിയായിരിക്കും അമ്ര എന്നുള്ളതാണ് അവിടുത്തെ പോളിസി, അതൊരു ജനറൽ നിയമമാണ്. അപ്പോൾ തക്കൂനാനി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ നൂനിനാണ് കളയും. നൂനിനെ കളയലിൻ്റെ മേലിൽ എന്തായിരിക്കും? മബനിയായിരിക്കും. അപ്പോൾ എന്തായി മാറും? ആ അപ്പം എന്താവും? തെക്കൂനാനി എന്നുള്ളത് കൂനാന്നാകും. അപ്പോൾ തെക്കൂനൂന എന്നുള്ളത് എന്താകും? കൂനൂന്നാകും. തെക്കൂനീന എന്നുള്ളത് എന്താകും? കൂനീന്നാകും. തെക്കൂനാനി കൂന തെക്കുന്ന, അവിടുത്തെ നൂനിനെ കളിയില്ലല്ലോ, അത് കുന്നാന്നാകും. അപ്പോൾ കുൻ കൂന കൂനു കൂനി കൂന കുന്ന എന്നാകും സറഫാക്കൽ അല്ലേ. കൂനു തുറാബ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഇവിടെ എന്തായിരുന്നു ഉദാഹരണം? എന്തായിരുന്നു ഉദാഹരണം? ആ യാ ഹാരിസയിൽ മർമ, സെക്യൂരിറ്റികളായ രണ്ടുപേരെ, കൂന നിങ്ങൾ രണ്ടുപേരുമാവുക, യഖിലൈനി രണ്ടുപേരും ഉണർന്നവരാവുക. അപ്പോൾ കൂന എന്നുള്ളത് അലിഫുൽ ഇസ്നൈനി ചേർന്നത് കൊണ്ട് നൂനിനെ കളയലിൻ്റെ മേൽ മബ്നിയേ. കൂന എന്നുള്ളത് ഫേലു അമ്രിൻ മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂനി ലിത്തിസാലിഹി ബി അലിഫുൽ ഇസ്നൈനി. ഓക്കെ, വാവുൽ ജമാഅത്ത് ചേർന്നാലും അങ്ങനെ തന്നെ. മിസ്ലു ഏതുപോലെ? യാ തോലിബി അൽ ഇൽമി. യാ തോലിബിൽ ഇൽമി എന്ന് പറഞ്ഞാൽ തോലിബീന പ്ലസ് അൽ ഇൽമി എന്നാണ്. ഓക്കെ,
അറിവ് തേടുന്നവരെ വിദ്യാർത്ഥികളെ എഹ്തരിമു നിങ്ങൾ ആദരിക്കുക അൽ മുഅല്ലിമ അധ്യാപകനെ അധ്യാപകനെ നിങ്ങൾ ആദരിക്കുക എഹ്തരിമു എന്നാണ് തഹ്തരിമു തഹ്തരിമാനി തഹ്തരിമൂന അപ്പോൾ ഇഹ്തരിമൂ എന്ന് വരും നൂനെ കളഞ്ഞാൽ ഓക്കെ അപ്പോൾ അവിടെയും നൂനെ കളയലിൻ്റെ മേൽ മബനിയ യാ ഉൽ മുഖാത്തബത്ത് ചേർന്നാലും നൂനെ കളയലിൻ്റെ മേൽ എന്താണ് മബനിയാണ് യാ ഫാത്തിമത്തു ഇഹ്തരിമീ അൽ മുഅല്ലിമത്ത ഫാത്തിമേ ഇഹ്തരിമീ നീ ആദരിക്കുക നീ ഒരു സ്ത്രീ ആദരിക്കുക അൽ മുഅല്ലിമത്ത അധ്യാപികയെ ഇഹ്തരിമീ തഹ്തരിമീന അവിടെയും യാ ഉൽ മുഖാത്തബ് ചേർന്നു അപ്പോൾ നൂനെ കളഞ്ഞു ഓക്കെ ഇനി യുബ്ന അലൽ ഫത്ഹി അമ്രന്റെയും ഫത്ഹിൻ്റെ മേൽ മബനിയാകും ഇതത്ത സ്ഥലത്ത് ബിഹി നൂന് തൗക്കീദി അതിലെന്ത് ചേർന്നാൽ നൂന് തൗക്കി ആ അവിടെ ചെറിയൊരു തെറ്റുണ്ട് അതിൽ ഇഅലമൻ എന്ന് പറയുമ്പോൾ ഉമ്മാലെന്ന് പറ്റൂല അയ്യുഹൽ ആമിലു എന്നാണ് ആക്കേണ്ടത് അത് നിങ്ങൾ തിരുത്തി വായിക്കണം ഇവിടെ ഈ ഉമ്മാലു എന്നുള്ളത് തെറ്റാണ് എന്താ വേണ്ടത് അൽ ആമിലു ഒരാളോടല്ലേ പറയണത് അൽ ആമിലു അയ്യുഹൽ ആമിലു എന്നാക്കണം അയ്യുഹൽ ആമിലു തൊഴിലാളിയോട് ഒരാളെ വിളിക്കണം തൊഴിലാളി ജോലിക്കാര ഇഅലമൻ അല്ലെങ്കിൽ ഇഅലമന്ന നിശ്ചയം നീ അറിയുക അന്ന മിഫ്താഹ റിസ്ഖി അനുഗ്രഹത്തിൻ്റെ താക്കോൽ ഫി ഇത്ഖാനിൽ അമലി ജോലി നന്നായി ചെയ്യുന്നതിലാണ് ജോലി നന്നായി ചെയ്യുന്നതിലാണ് ഭക്ഷണത്തിൻ്റെ താക്കോൽ എന്നാണ് അവിടെ ഇഅലമന്ന അല്ലെങ്കിൽ ഇഅലമൻ എന്ന് പറയുമ്പോൾ മാ എന്നുള്ളതിന് ഫത്ഹിൻ്റെ മേൽ മബനിയായി കാരണം നൂനത്തോക്കി ഇത് നേരിട്ട് ചേരുന്നു അപ്പോൾ അത് ഫത്ഹിൻ്റെ മേൽ മബനിയാകും അതേപോലെ ഇനി അപ്പം ഇവിടെ ഒരു പൊതുവായൊരു നോട്ട് പഠിക്കാനുള്ളത് മുലാഹദ യുബ്ന ഫിഅലുൽ അംരി അലാ മാ യുജ്സമു ബിഹി മുദാരിഉഹു ഫിഅലുൽ അംറു മബനിയാക്കപ്പെടും അലാ മാ ഒരു ഒന്നിൻ്റെ മേൽ യുജ്സമു ബിഹി ആ ഒന്നുകൊണ്ട് ജസ്മു ചെയ്യപ്പെടും മുദാരിഉഹു ആ അംറു ഫിഅലിൻ്റെ മുദാരി അതിൻ്റെ മുദാരിക്ക് എന്തുകൊണ്ടാണ് ജസ്മു കിട്ടുക അതിൻ്റെ മേൽ മബനിയായിരിക്കും അതൊന്നുമില്ല അപ്പോൾ ലം വെച്ച് സറഫാക്കിയാൽ അറിയാം ഇപ്പോൾ ലം തഫ്തഹ് നീ കൊണ്ട് ജസ്മാണ് ഏറാബാണ് മുദാരിയിൽ ലം തഫ്തഹ് എന്ന് പറയുമ്പോൾ ലം തഫ്തഹ ലം തഫ്തഹു ലം തഫ്തഹി എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ എന്താണ് നൂനിനെ കളയുക നൂനിനെ കളയുന്നതിൻ്റെ മേലിൽ എന്താണ് ജസ്മാണ് മുദാരിക്ക് ഏറാബ് അതേസമയത്ത് അമ്രാകുമ്പോൾ അതിൻ്റെ മേൽ മബനിയായിരിക്കും എങ്ങനെ പിന്നെ ഇഫ്തഹ ഇഫ്തഹു ഇഫ്തഹി ഇഫ്തഹന അവിടെ എന്താണ് സുക്കൂൻ്റെ മേലെന്താണ് മബനിയായിരിക്കും നൂനിസ്മ ചേർന്ന് കഴിഞ്ഞാൽ ഏത് മുദാരിയായ ഫീൽ അല്ല ഏത് അമ്ര ഫീൽ ഇഫ്തഹന ആ മുദാരിയായ ഫീൽ സുക്കൂൻ്റെ മേലെന്തായിരിക്കും അവിടെ സുക്കൂൻ്റെ മേൽ മുദാരിയായ ഫീൽ അവിടെ മബനിയാണ് അവിടെ മാത്രം മുദാരിയായ ഫീൽ മബനിയുള്ളതുണ്ട് അവിടെയും പിന്നെ നൂനിസ്വ ചേരുന്നതും അതേപോലെ നൂന് തൗക്കീദ് നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട് ചേരുമ്പോഴും മുദാരിയാഫീലും അഭിനയാണ് അപ്പോൾ എന്തുകൊണ്ടാണോ മുദാരിയാഫീൽ ജസ്മ കിട്ടുന്നത് അതിൻ്റെ മേൽ അമ്രഫീലും അഭിനയായിരിക്കും എന്ന് പറഞ്ഞാൽ അതാണ് ഇഫ്തഹ് ഇഫ്തഹ ഇഫ്തഹു ഇഫ്തഹി ഇഫ്തഹ എന്നുള്ളത് ലം തഫ്തഹ് ലം തഫ്തഹ ലം തഫ്തഹു ലം തഫ്തഹി എന്നുള്ളടത്തുള്ള ഇഅറാബ് എന്തടയാളം കൊണ്ടാണോ കിട്ടിയത് ആ അടയാളം കൊണ്ട് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് അഭിനയാകുന്നത് എന്നാണ് മനസ്സിലായല്ലോ ഓക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു